പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താൽ ദിനത്തിലെ അക്രമങ്ങളിലുണ്ടായ നഷ്ടം ഈടാക്കാൻ സംസ്ഥാന സർക്കാർ അതിശക്തമായ നടപടികൾ ഒടുവിൽ തുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പുണ്ടെന്ന് വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അതിശക്തമായ നടപടികൾ തുടങ്ങിയത്. പ്രതിപക്ഷം അതിരൂക്ഷമായി സംസ്ഥാന സർക്കാരിനെ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് വിമർശിച്ചിരുന്നു. മാത്രമല്ല കോടതിയും അതിശക്തമായി തന്നെ താക്കീതുകളും നൽകിയിരുന്നു. ഇപ്പോഴതാ സ്വത്ത് വിവരം ശേഖരിക്കാൻ നടപടി തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനം. സബ് രജിസ്ട്രാർ ഓഫീസുകളും വില്ലേജ് ഓഫീസുകളും വഴിയാണ് വിവരം ശേഖരിക്കുന്നത്. അക്രമക്കേസിൽ പ്രതികളായ 3785 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പട്ടിക സംസ്ഥാനത്തെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും എത്തി. പ്രതികളുടെ സ്വത്ത് വിവരം ജില്ലാ രജിസ്ട്രാർക്ക് കൈമാറാനാണ് നിർദ്ദേശം. ജില്ലാ രജിസ്ട്രാർ ഇത് രജിസ്ട്രേഷൻ ഐജിക്ക് കൈമാറണം. ഓരോ താലൂക്ക് പരിധിയിലെയും പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലെ പ്രതികളുടെ പട്ടിക തഹസിൽദാർമാർക്കും കൈമാറിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർമാരോട് അന്വേഷണം നടത്തി പ്രതികളുടെ സ്വത്ത് വിവരം കണ്ടെത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സ്വത്ത് വിവരം ലഭിച്ച ശേഷം റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിക്കും. 2022 സെപ്റ്റംബർ 23 പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മിന്നൽ ഹർത്താൽ ദിനത്തിലെ അക്രമങ്ങളിലുണ്ടായ 5.2 കോടി രൂപയുടെ നഷ്ടം ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിൽ വൈകുന്നതിൽ ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തുടർന്ന് ഒരു മാസത്തിനകം റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കുമെന്ന് സർക്കാർ ഡിസംബർ 23 കോടതിയെ അറിയിച്ചു. കോടതി നിർദ്ദേശപ്രകാരം നേരിട്ട് ഹാജരായ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു നടപടി വൈകിയതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. നടപടികളിലെ പുരോഗതി അറിയിക്കാൻ കേസ് 18 വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ പ്രതികളുടെ സ്വത്ത് വിവരം ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ NIA റെയ്ഡ് കേരളത്തിൽ നടന്നപ്പോൾ കേരളത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങൾ, അതിൽ ആഭ്യന്തര വകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. ദേശീയ വ്യാപകമായി NIA റെയ്ഡ് നടന്ന് അനേക ആളുകളെ അറസ്റ്റ് ചെയ്ത് കള്ളപ്പണം പണി പിരിച്ചെടുത്തു എന്ന് മാത്രമല്ല രാജ്യത്തെ തകർക്കാനുള്ള നീക്കങ്ങളുടെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തി. അങ്ങനെ വലിയ ശക്തമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തി. പക്ഷെ അന്ന് സംസ്ഥാന ഗവൺമെന്റുകൾ ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ടാണ് ഇത് നടത്തിയത്. പക്ഷെ അതിനുശേഷം ആ റെയ്ഡിന് ശേഷം കേരളത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളും തന്നെ ഈ റെയ്ഡിന്റെ അനന്തരമായ നടപടിയിലേക്ക് പോയി. ഇതിന്റെ കേന്ദ്രം പിടിച്ചതിന് താഴെ അല്ലെ അത് പിടിക്കാതിരുന്ന അല്ലെ അവർക്ക് പിടുത്തം കിട്ടാതിരുന്ന ഈ NIA ഈ തീവ്രവാദികളെ വളരെ ശക്തമായി അവർക്കെതിരെ നടപടി മറ്റ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചപ്പോ പിണറായി വിജയൻ അവർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് മാത്രമല്ല പിണറായി വിജയനെ അധികാരത്തിൽ കൊണ്ടുവന്ന ഇവരായതുകൊണ്ട് ഇവർക്കെതിരായിട്ടെന്ന് മാത്രമല്ല ഇവർക്ക് അനുകൂലമായി എന്ത് ചെയ്യാനും സന്നദ്ധനായി. അതിന് തെളിവാണല്ലോ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്ന് പറയപ്പോ കേരളം ഹർത്താൽ നടത്തി കോടതിയെ പോലും ചോദ്യം ചെയ്തു. എന്നിട്ട് 5 കോടി രൂപ നഷ്ടപരിഹാരം ഈടാക്കാൻ പറഞ്ഞ് കോടതി ഓർഡറിട്ടിട്ട് ആ നഷ്ടപരിഹാരം ഈടാക്കാൻ പോലും പിണറായി സർക്കാർ തയ്യാറായില്ല. അവസാനം ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് ഇപ്പോ വകുപ്പ് സെക്രട്ടറി കോഴിക്കോടതി ഹായറായിട്ട് വന്നപ്പോഴാണ് ജപ്തി നടപടിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി ഈ പിണറായിയുടെ ഭാഗത്ത് നീതി ഉണ്ടാകാൻ പോകുന്നില്ല. അത് തന്നെയല്ല, അത് തീവ്രവാദത്തിന് അനുകൂലമാണ് പിണറായി എന്നുള്ള തെളിവല്ലേ. ഇത്തവണ റെയ്ഡ് കേരളത്തിൽ നടത്തിയപ്പോ അവര് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് എന്തുവേണ്ടി പത്തനംതിട്ടയ്ക്ക് വന്നപ്പം 3 മിനിറ്റ് മുമ്പ് സ്ഥലം വിട്ടു. NIA യുടെ ആളുകൾ വന്ന് കയറുമ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുക, കാരണം ഇമ്മതി നേരത്തെ തുറന്ന് കിട്ടി. NIA വന്ന് റെയ്ഡ് ചെയ്യാൻ പോവാണെന്നുള്ള കേരള പോലീസ് ചോർത്തി കൊടുത്തു. അതായത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ചോർത്തി കൊടുത്തു പൂർത്തിയായി. അതിനുള്ള എവിഡൻസ് NIA കിട്ടിയിട്ടുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായി ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തണം തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു വ്യത്യാസമില്ല, രാജ്യത്തെ വിഘടനവാദമായിട്ട് വരുന്ന ആരോടും ഒരു സഹാനുഭൂതിയും കാണിക്കേണ്ട കാര്യമില്ല. ഇത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഈ കാണിക്കുന്നത്. അതാത് സമയത്ത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ അവഗണിച്ചുകൊണ്ടൊരു പൗരനെ വിലയിരുത്താൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നില്ലെങ്കിൽ എവിടേക്കാ പോകുന്നത്? അപ്പോ നമ്മള് വളരെ അസാക്ഷായ മുഖമൊക്കെ വെച്ചുകൊണ്ട് സംഭവത്തിൽ ഇടപെടുന്ന ആളുകളെ പറ്റി ഇവിടുത്തെ ഇന്റലിജൻസുകാർക്ക് അവര് പിന്നിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവര് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഒരു വെറും ചീഫ് പൊളിറ്റിക്സാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്രത്തിന് ഇതുപോലുള്ള ഇടപെടൽ ഇവിടെ വേണ്ടി വന്നത്. ഏതായാലും ശുദ്ധീകരണം അനിവാര്യമാണ്, അത് നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.